തിലകൻ താങ്കൾക്ക് ഇങ്ങനെ തുടർച്ചയായി പറയേണ്ടി വരുന്നത്, താങ്കൾ ഒരിക്കൽ പറഞ്ഞു മാറ്റ ക്ഷമിക്കണം അമ്മ യോഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം ഏഴോ എട്ടോ സിനിമകൾ എനിക്ക് തുടർച്ചയായി നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞിരിക്കുന്നു, കാര്യങ്ങൾ വീണ്ടും ട്രാക്കിൽ വീണു തുടങ്ങിയെന്നറിയുമ്പോൾ വീണ്ടും താങ്കൾക്ക് പടങ്ങൾ നഷ്ടപ്പെടുന്നു, എന്തുകൊണ്ടാണ് താങ്കളുടെ പിന്നാലെ മാത്രം അല്ലെങ്കിൽ താങ്കളുടെ പിന്നാലെ പ്രത്യേകിച്ച് സിനിമയിലെ സംഘടനകൾ ഇങ്ങനെ? ഇപ്പോൾ എന്റെ പിന്നാലെ മാത്രമല്ല, ബിനയന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള എന്നോടൊപ്പം വന്ന് പങ്കെടുത്തിട്ടുള്ള മൂന്നോ നാലോ പേരുടെ പിന്നാലെ അവർ കൂടിയിരിക്കുകയാണ്. അതായത് വിനയന്റെ പടത്തിൽ അഭിനയിച്ച ഒരു ഒറ്റ നടൻ പോലും ഒരു നടി പോലും ഇനി മേലാൽ മലയാള പടത്തിൽ അഭിനയിക്കരുതെന്ന് ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ നിർബന്ധമായും പറഞ്ഞു. അത് അയാളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെ അയാളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആകും? അങ്ങനെയാണെങ്കിൽ അയാളാണല്ലോ മലയാള സിനിമ. അപ്പൊ അതല്ല ശരി. ഞങ്ങൾക്ക് വിനയന്റെ പടത്തിൽ അഭിനയിക്കാൻ വിലക്കുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കേണ്ടിയിരുന്നു. മാന്യമായ സംഗതി അതായിരുന്നു. ഒന്നുകിൽ അമ്മയിൽ നിന്ന് അറിയിക്കണം, അതല്ലെങ്കിൽ ഫെഫ്ക അമ്മയെ അറിയിച്ചിട്ട് ഒരു കവറിംഗ് ലെറ്റർ വെച്ച് ആ ലെറ്റർ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ പോവോ പോകാതിരിക്കുകയോ ചെയ്യുമായിരുന്നു. എന്നിട്ട് പോയാൽ ഇവർക്ക് ഈ നടപടിയെടുത്താൽ അതിന് ന്യായമുണ്ട്, നീതിയുണ്ട്. ഇതങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ച് എന്റെ പരിപാടി മുഴുവൻ തീർത്തതിന് ശേഷം എന്റെ മറ്റ് പടങ്ങൾ കളയാണ് അവർ ചെയ്തത്. എനിക്ക് അഡ്വാൻസ് തന്ന എന്റെ 25 ദിവസം അവർ മിസ് ചെയ്തിട്ട് ഞാൻ എനിക്ക് വന്ന മറ്റ് പടങ്ങൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പോഴെല്ലാം ഈ പ്രൊഡ്യൂസറെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, എനിക്ക് രണ്ട് ദിവസങ്ങളും വിട്ടു തരുമോ, നിങ്ങൾ ഒരു പടം എനിക്ക് ചെയ്യാൻ പറ്റും? പറ്റില്ല ചേട്ടാ, നമുക്ക് അത്യാവശ്യമാണ്, ചേട്ടനില്ലാതെ വർക്ക് നടക്കില്ലാന്ന് പറഞ്ഞു. ഞാനതനുസരിച്ച് നിന്നതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ ഈ ഇന്റർവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പണ്ട് താങ്കൾ ചോദിച്ച പോലെ തെളിവുകൾ എനിക്ക് പറയാൻ, ഇത് മറ്റു പാടത്തുനിന്നും കിട്ടിയ വാർത്തകൾ ചേർത്താണ് ഞാൻ പറയുന്നത്. മലയാള സിനിമയിൽ ഏതെങ്കിലും സംവിധായകന് സ്വന്തം ചിത്രത്തിൽ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടെങ്കിൽ അത് ജോഷിക്കായിരിക്കും. ഒരുപക്ഷെ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാകുമായിരിക്കും. എങ്കിൽ പോലും നമുക്ക് ജോഷിയെ ഒന്നാം നമ്പറുകാരനായി അക്കാര്യത്തിൽ കണക്കാക്കാം. അങ്ങനെ ഒരാൾക്ക്, ഒരു സംവിധായകന്, താങ്കളെപ്പോലെ എപ്പോഴും ജോഷിയെ പോലുള്ള സംവിധായകരുമായി ഇഴചേർന്ന് അഭിനയിച്ച നടന് വേഷം നൽകേണ്ടതില്ല എന്ന് ഏതെങ്കിലും സംഘടന പറഞ്ഞാൽ ജോഷി കേൾക്കുമോ? അങ്ങനെ സംഭവിക്കുമോ? ജോഷിക്ക് കേൾക്കേണ്ടി വരും. കാരണം ജോഷിക്ക് ഇപ്പോ പടം വളരെ കുറവാണല്ലോ. അദ്ദേഹത്തെ അങ്ങനെ നിന്നെങ്കിലേ ഇപ്പോ പടങ്ങൾ കിട്ടുകയുള്ളൂ. അങ്ങനെ നിൽക്കും ജോഷി. ജോഷി അങ്ങ് മുമ്പ് പറയാം, എന്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിന്റെ അച്ഛൻ ചെയ്യേണ്ട വേഷമാണ്, ഞാൻ മനഃപൂർവ്വം വിളിക്കഞ്ഞാണ്. അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുക എന്നെക്കുറിച്ച്. ഞാൻ അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിച്ചപ്പോഴെല്ലാം ഞാൻ എന്റെ കർമ്മം ഭംഗിയായിട്ട് തന്നെ ചെയ്തിരുന്നു. ഏത് ഡയറക്ടറുടെ മുമ്പിലും എനിക്ക് പറയാൻ പറ്റുമത്, ഏത് പ്രൊഡ്യൂസറുടെ മുമ്പിലും പറയാൻ പറ്റും. അതൊന്നും അല്ല കാരണം, ഇത് ചിലരുടെ മാത്രം ചില തൽപര കക്ഷികളുടെ സ്വത്താക്കി മാറ്റുകയാണ് മലയാള സിനിമ. അതിന് സിനിമ 100 കോടിക്കപ്പുറം നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ തിലകൻ, ശ്രീ വിനയന്റെ ചിത്രത്തിൽ അഭിനയിക്കുന്നത് താങ്കൾ മാത്രമല്ല, ശ്രീ ക്യാപ്റ്റൻ രാജു അതുപോലെ തന്നെ ശ്രീ മാള അരവിന്ദൻ അടക്കമുള്ളവർ ആ ചിത്രത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾക്ക് മാത്രം വിലക്ക്? അവർക്കെല്ലാം വിലക്കുണ്ട്. എന്തുകൊണ്ട് മാത്രം എനിക്ക് വിലക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉത്തരം പറയാൻ ബാധ്യതയില്ല. അത് വിലക്കേർപ്പെടുത്തിയവർക്കെ അറിയൂ. മലയാള സിനിമയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മാക്റ്റ പിളർത്തി ഫെഫ്ക ഉണ്ടായത്. കാരണം സിനിമ പ്രവർത്തകർക്ക് സിനിമ ചെയ്യാനുള്ള മനസമാധാനം ഉണ്ടാകണം, കൂടുതൽ ട്രേഡ് യൂണിയനിസം അതിൽ പാടില്ല. ഇതായിരുന്നു ഫെഫ്കയുടെ രൂപീകരണ കാരണമായി അതിന്റെ ഭാരവാഹികൾ പറഞ്ഞിരുന്നത്. മാക്റ്റയുടെ ദോഷവശങ്ങൾ എന്തൊക്കെയാണോ ഇപ്പോഴത്തെ ഭാരവാഹികൾ പറഞ്ഞിരുന്നത്, അത് ഫെഫ്കയിലും ആവർത്തിക്കുകയോ അതിൽ കൂടുതൽ രൂപത്തിൽ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ടോ? ഇതൊന്നും അല്ല ഇതിന്റെ കാരണങ്ങൾ. ഇതിന്റെ കാരണങ്ങൾ മറ്റു പലതാണ്. ദിലീപിന്റെ ഒരു അഡ്വാൻസിന്റെ പ്രശ്നം പണ്ടുണ്ടായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി ഇവർ ചിന്തിക്കും, നാളെ ഇത് പാസ്സായിപ്പോയാൽ നാളെ ഞങ്ങളും അഡ്വാൻസ് തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്ത പലർക്കുമുണ്ട്. അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പല അടവുകളും ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊക്കെ സംഭവിച്ചു പോകുന്നു. എന്റെ കാര്യം അങ്ങനെയല്ല. എന്റെ കാര്യം എന്നെ അകറ്റി നിർത്താൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് ഞാൻ പറഞ്ഞതന്നെ ഇന്നും എനിക്ക് വീണ്ടും പറയേണ്ടി വരും.
ഞാൻ ഈ അടുത്ത കാലത്ത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ വളരെ സ്മൂത്തായി പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ലാലിന് അറിയാവുന്നതാണ്, ഞാനും ലാലുമായിട്ട് വളരെ വളരെ സുഹൃത്ത് ബന്ധത്തിലാണ്. ഇവിടം സ്വർഗമാണ് എന്ന പടം ചെയ്തുകൊണ്ടിരുന്നത് വീണ്ടും ഇവിടം നരകമാക്കിയിരിക്കുകയാണ് മറ്റു ചിലർ കൂടി. വിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചു ശ്രീ തിലകൻ അടക്കമുള്ളവർക്ക് വിലക്ക്. വിനയന്റെ ചിത്രം ഫെഫ്ക അംഗീകരിക്കുന്ന ചിത്രമല്ല. അവരുടെ മേൽക്കമ്മറ്റികളിൽ അവർക്ക് അംഗീകാരം നൽകേണ്ട കമ്മറ്റികളെ വിനയന്റെ ചിത്രത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ ആ ചിത്രത്തെ ഫെഫ്ക അടക്കമുള്ള സംഘടനകളിൽ പെട്ടവർ ആ ചിത്രത്തിൽ പ്രതിനിധീകരിക്കുന്നില്ല എന്നും ഫെഫ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു ചിത്രത്തിൽ ശ്രീ തിലകനെ പോലുള്ളൊരു നടൻ എന്തിനു പോയി അഭിനയിച്ചു? എന്നെ ഫെഫ്ക അറിയിച്ചിരുന്നില്ല, ഫെഫ്ക എന്നെ അറിയിക്കേണ്ട കാര്യവുമില്ല. അമ്മ വഴി എന്നെ അറിയിക്കാം, അമ്മയാണ് ഞങ്ങളുടെ സംഘടന. അമ്മയിൽ ഫെഫ്കയ്ക്ക് അറിയിക്കാം, അത് ന്യായമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരറിയിച്ചിരുന്നെങ്കിൽ അമ്മ എന്നോട് പറയുമായിരുന്നു ഇതിൽ അഭിനയിക്കരുതെന്ന്. അത് പറഞ്ഞില്ല, അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വശത്താണ് തെറ്റ്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ വിനയന്റെ ചിത്രത്തിൽ അഭിനയിക്കുമായിരുന്നില്ലേ? അത് അപ്പോഴാലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ തൊഴിലെടുക്കുന്നയാളാണ്, ഞാൻ തൊഴിലാളിയാണ്, എനിക്ക് ഈ തൊഴിലാണ് ചെയ്യാൻ അറിയുന്നത്. അത് ചെയ്ത് എനിക്ക് ജീവിക്കണം, അത് എന്റെ ജന്മാവകാശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തടയാൻ ആർക്കും അവകാശമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലെ വേഷം ഇല്ലാതാക്കിയതുകൊണ്ട് ഈ രീതിയിലുള്ളൊരു പ്രതികരണം നൽകേണ്ടതുണ്ടോ? പ്രതികരിക്കാൻ താങ്കളുടെ സ്വാതന്ത്ര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതില്ലെങ്കിൽ മറ്റൊരു ചിത്രം എന്ന പ്രതീക്ഷയില്ലേ? മറ്റൊരു ചിത്രം ഇല്ല, ഇപ്പോ ഒരു ഇംഗ്ലീഷ് ചിത്രം മാത്രമേ ഉള്ളൂ. അവിടെ കയറി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്കൾ തന്നെ ബഹിഷ്കരിക്കുന്നു അല്ലെങ്കിൽ തന്നെ വിലക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂന്നോ നാലോ ദിവസങ്ങളായിരിക്കുന്നു. ഇതുവരെ സിനിമയിലെ ഏതെങ്കിലും സംഘടന ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ എന്തെങ്കിലും പ്രതികരണം? ഞാൻ പറഞ്ഞ കാര്യത്തിന് പോലും പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? സിനിമയിൽ ജനാധിപത്യം കുറവാണോ? സിനിമയിൽ ജനാധിപത്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് ചില ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആധിപത്യം.